നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ കള്ളമൊഴി നൽകാൻ നിർബന്ധിച്ചു എന്ന സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തി ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സന്ദീപ് നായരുടെ കത്തിലും കേസെടുക്കും. കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇഡി ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാമെന്ന് നേരത്തെ സംസ്ഥാന സർക്കാരിന് നിയമോപദേശം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് FIR. വ്യാജമൊഴി നൽകൽ, പ്രേരിപ്പിക്കൽ, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ജാമ്യമില്ലാത്ത കുറ്റങ്ങൾ ചുമത്തിയുള്ള FIR ആണ് ഇപ്പോൾ ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം നടത്തി ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി FIR വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടുകയും ആ നിയമോപദേശം കൂടി പരിശോധിച്ച ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും FIR വ്യക്തമാക്കുന്നു. കേസ് അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന പോലീസും കേന്ദ്ര അന്വേഷണ ഏജൻസിയും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നത്.